ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ഞാൻ ബിറ്റേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ വാക്കോമിന്റെ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. വൺ ബൈ വാക്കോം എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നാണിത്. ഇനി ഗ്രാഫിക് ഡിസൈൻസിന് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടം കൂടി വന്നുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൗസ് കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നാണ് ഇത് പ്രഷർ പോയിൻസ്. സോ അങ്ങനെയെല്ലാം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അൺബോക്സിങ് സമയത്ത്. സോ നമുക്ക് ഏറെ അൺബോക്സിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ വാക്കോമിൻ്റെയാണ് നമ്മുടെ വൺ ബൈ ടാബ്ലറ്റ്. വാക്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ക്യാമറ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ഗോപ്രോ. അതേപോലെ ക്രിയേറ്റീവ് പെൻ ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ അതിലത്തെ ഏറ്റവും ബെസ്റ്റ് വരുന്നത് നമ്മുടെ വാക്കോമാണ്. സോ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ടാബ്ലറ്റ് കിട്ടും. സോ ഇത് രണ്ട് കളറിലാണ് വരുന്നത്, ഒന്ന് റെഡ് കളറിലും പിന്നെ ഒന്ന് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള കളറിലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് നമ്മുടെ പാൻ കിട്ടുന്നുണ്ട്. സോ വാക്കോമിൻ്റെ പാൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാനിക്ക് ഒരിക്കലും ചാർജ് കഴിയില്ല. ചാർജ് കഴിയില്ല മീൻസ് നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ബട്ടൺസ് ലഭിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ബട്ടൺസ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സാധാരണ ആൾക്കാർ ഒന്ന് പെയിൻറ് ചെയ്യാനും ഒന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് അസൈൻ ചെയ്യാറ്. അതുമാത്രം നമുക്കിതിൽ പ്രഷർ ടിപ്സ് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈനിൻ്റെ വിഡ്ത് തീരുമാനിക്കുക, അതുപോലെ കട്ട് ചെയ്യുക, അതുപോലെ വേറെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമുക്ക് നമ്മുടെ ബോക്സിൽ നമുക്കിത് ചാർജ് ചെയ്യേണ്ട ഒരു മൈക്രോ യു എസ് ബി ടു യു എസ് ബി കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വേരിയസ് യൂസിനായിട്ടുള്ള വേരിയസ് പെന്നിന് ടിപ്പ് ലഭിക്കുന്നുണ്ട്. സോ അത് ടിപ്പ് മാറ്റേണ്ട ഒരു റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റാണ് നമ്മുടെ ഈ റിങ്ങ്. സോ നമ്മൾ ആ റിങ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിബിടാൻ വേണ്ടിയിട്ട് നേരെ വയ്ക്കുക, ഈ നിബ് സെലക്ട് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്തെടുക്കുക, നമുക്ക് വേണ്ട നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈറബിൾ ആയിട്ടുള്ള നിബിടാൻ സാധിക്കും. സോ അതേപോലെ നമുക്ക് പിന്നെ ഇതിൽ കിട്ടുന്ന നമ്മുടെ കുറച്ച് വാറണ്ടി ഗൈഡ്സ് ഇൻഫർമേഷൻസൊക്കെയാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ വാറണ്ടി എത്രയാണ്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വാക്കോം ടാബ്ലറ്റ് എന്ന് പറയുന്ന സ്ലീക്ക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഓവറായിട്ട് കുറേ ഡിസൈൻസോ ഗ്രാഫിക്സോ അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള സൈസോ ഒന്നുമില്ല. കാരണം നമ്മുടെ ടേബിൾ നമ്മുടെ കീബോർഡിൻ്റെ തൊട്ടപ്പുറത്തിരിക്കേണ്ട ഒരു ഗ്രാഫിക് ഡിസൈൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താവേണ്ട ഒരു വ്യക്തിയാണ്. സോ നമ്മുടെ വാക്കോം ടാബ്ലറ്റ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ വാക്കോം ടാബ്ലറ്റിന് ബാറ്ററി ഒന്നുമില്ല, നേരെ നമ്മുടെ മൈക്രോ എസ് ബി പോർട്ട് ഉണ്ട്. അതിൽ നേരെ നമ്മുടെ മൈക്രോ എസ് ബി കേബിൾ കണക്ട് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പി സിയോ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാക്കം ടാബ്ലറ്റ് നേരെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് അപ്പ് ആവും. ലൈറ്റ് അപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പി സിയിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് വരും. ഇതിൻ്റെ പെന്നിൻ്റെ കൺട്രോൾസ്, പെൻ്റെ സെൻസിറ്റിവിറ്റി, ബട്ടൺ എന്ത് നമ്മൾ അസൈൻ ചെയ്യണം, അത് വേറെ എന്തൊക്കെ കൺട്രോൾ ചെയ്യണം, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വാക്കം തരുന്നുണ്ട്. സോ ഈ ഒരു ബട്ടണിൽ നമുക്ക് എന്ത് വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എല്ലാതും സെറ്റ് ചെയ്യാൻ വളരെയധികം സീമിംഗ്ലെസ് ആയിട്ട് നമുക്ക് സെറ്റിംഗ് പെട്ടെന്ന് തന്നെ കഴിയും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിസൈൻസും പാറ്റേൺസും അല്ലെങ്കിൽ നമ്മുടെ പിക്ചേഴ്സ് വരയ്ക്കാനുള്ളതാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു പേപ്പറിൽ നമ്മൾ പേന കൊണ്ട് വരയ്ക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിന് മൗസിനേക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ക്രിയേറ്റീവ് പെൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു മൗസ് വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യുക, ഡ്രോ ചെയ്യുന്ന സമയത്ത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് എഴുതുന്ന സമയത്ത് എങ്ങനെയാവും, നമ്മൾ ഞെക്കി പിടിക്കും എന്നിട്ട് പേര് എടുത്ത് എഴുതും കഴിയും. അത് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ പേര് റെഗുലർ ആയിരിക്കും, കറക്റ്റായിട്ട് നമുക്ക് സാധാരണ നമ്മളൊരു പേപ്പറിൽ എഴുതുന്ന പോലെ നമുക്ക് ലഭിക്കില്ല. അതുമാത്രം നമ്മുടെ ഈ ഒരു മൗസ് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താ, നമുക്ക് ഒന്നേ ക്ലിക്ക് ചെയ്യാം, ഇനി ക്ലിക്ക് ചെയ്യാതിരിക്കാം, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതേസമയം നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ വാക്കോമിൻ്റെ നമ്മുടെ പെന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു പേപ്പറിൽ എങ്ങനെ എഴുതുന്നു അതേപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ്, കാരണം നമുക്ക് എങ്ങനെ നമ്മുടെ പേപ്പറിൽ ആ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും തന്നെ പോകും, നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാം. അതായത് കാരണം പറഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന പ്രഷർ പോയിന്റ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ മെല്ലെയാണ് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെല്ലെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു വര വരുള്ളൂ. ഞാൻ എത്ര അധികം ഹാർഡായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്യണം അതിനനുസരിച്ച് വരടെ കട്ടി കൊടു. സോ ഞാൻ പേപ്പറിലൊക്കെ വരയ്ക്കണ പോലെ തന്നെ എനിക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഹാർഡായിട്ട് ഷെയ്ഡ് ചെയ്യുന്നതിന് നന്നായി പ്രസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഹാർഡ് ലൈൻസും വരയ്ക്കാൻ പറ്റും. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക് ഡിസൈൻ ഗെയിം എടുത്തതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമുക്ക് ഓരോ ഷെയ്ഡിനനുസരിച്ച് ഇപ്പോൾ ഹെയർ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പേന കൊണ്ട് വരയ്ക്കുന്ന പെർഫെക്ഷൻ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഈ മൗസ് കൊണ്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഇതെൻ്റെ സ്ക്രീനിൻ്റെ നേരെ ഒരു മിറർ ഇമേജാണ്. അതായത് ഇപ്പം എൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെയാണ് ഫോട്ടോ എങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വരയ്ക്കാം, അതിന് സമയം ഇപ്പുറത്ത് എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരയ്ക്കാം. നേരെ ഡിസ്പ്ലേയുടെ ഇവിടെയും ഇവിടെയാണ് സംഭവിക്കുക. അതേസമയം ഇപ്പോൾ ഞാൻ മൗസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മൗസ് വെച്ച് ഇവിടെ വരച്ചോണ്ടിരിക്കുക, അപ്പോൾ നമ്മുടെ കേഴ്സർ ഇവിടെയാണ് ജസ്റ്റ്. സോ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഞാനിപ്പോൾ ഇത് വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് കേഴ്സർ. സോ ഞാനിപ്പോൾ ഇത് വരച്ചോണ്ടിരിക്കുക, ഞാനത് പൊക്കി പൊക്കി കഴിഞ്ഞാൽ കേഴ്സർ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കേഴ്സർ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നീക്കിയാലാണ് കേഴ്സർ നീങ്ങുകയുള്ളൂ. അതേസമയം ഞാൻ ഈ പേന വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് എനിക്ക് ഇവിടെയും വരയ്ക്കാം. നേരെ ഇപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ഓൾറെഡി കേഴ്സർ അവിടെ എത്തും. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ടച്ച് നമുക്ക് ഓഫാക്കിയിട്ട് നമുക്ക് നമ്മുടെ പേനയുടെ ടച്ച് നമുക്ക് ഓഫാക്കിയിട്ട് ഒരു ജാൻ ട്രാക്ക് പാഡായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും.
സോ നമ്മളിപ്പോൾ ഓരോ ഓൺലൈൻ യുഗം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഹോം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കഴിഞ്ഞാലും ബാക്കി ഡ്രോയിങ് സ്കിൽസ് ആയിക്കഴിഞ്ഞാലും എല്ലാ കാര്യത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടാബ്ലറ്റ്, അതായത് നമ്മുടെ ഗ്രാഫിക് ഡിസൈൻസിൻ്റെ വാക്കോമിൻ്റെ ടാബ്ലറ്റ്സ് പിന്നെ നമ്മുടെ മോഡൽസ് എല്ലാം തന്നെ ഇമേജ് മൊബൈസിംഗ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജ് മൊബൈസിംഗ് കമ്പ്യൂട്ടേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.